നമസ്കാരം, എല്ലാവർക്കും കൃഷി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൃഷിയെ സംബന്ധിക്കുന്ന ചെറിയ ചെറിയ അറിവുകൾക്കായി എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് പച്ചക്കറികൾ നടുന്നതിന് മുമ്പ് നിലമൊരുക്കുന്നതിനെ കുറിച്ചാണ്. നാം പലപ്പോഴും വെറുതെ ഇട്ടിടുകയാണ്. പക്ഷേ വിത്തിടുന്നതിന് മുമ്പ് അല്പം ഒന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് മികച്ച വിളവ് കിട്ടുന്നതാണ്. അതിനുള്ള ചെറിയ ചെറിയ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിത്തിടുന്നതിന് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് തന്നെ നിലമൊരുക്കാൻ തുടങ്ങണം. നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം കൃഷിക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സ്ഥലം തിരഞ്ഞെടുത്ത ശേഷം അവിടെയുള്ള പാഴ്വസ്തുക്കളൊക്കെ കൂട്ടി തീയിട്ട് നശിപ്പിക്കുക. ഇതുവഴി നമുക്ക് മികച്ച രീതിയിൽ ജൈവിക കീടനിയന്ത്രണം സാധ്യമാകും. കൂടാതെ ഈ ചാരം നമ്മുടെ പച്ചക്കറി കൃഷിക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃഷിസ്ഥലം നന്നായി നനയ്ക്കുക. അതിനുശേഷം അവിടെ കിളച്ച് വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. ഇനി കൂടെ ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് കൂടി ചേർക്കുന്നത് നന്നായി വായുസഞ്ചാരം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്നു. അതിനുശേഷം അല്പം കുമ്മായം, എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക് എന്നിവ നന്നായി കൂട്ടിക്കലർത്തി തടർത്ത് വിതുക. കുമ്മായം മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാനും ചിങ്ങം പുഴുവിനെ തുരത്താനും സഹായിക്കുന്നു. കൂടാതെ വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു ജൈവിക കീടനിയന്ത്രണത്തിന് സഹായിക്കുന്ന വസ്തുവാണ്. എല്ലുപൊടി ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ നൽകുന്നു. അതിനുശേഷം അല്പം ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം എടുക്കേണ്ടത്. അത് നന്നായി തടർത്ത് വിതറിയ ശേഷം നന്നായി കിളച്ചു കൊടുക്കുക. ചാണകപ്പൊടിയാണ് നമ്മൾ പ്രധാനമായിട്ട് അടിവളമായിട്ട് നൽകുന്നത്. അടിവളം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളവും അതിനനുസരിച്ച് വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്ത ശേഷം ഒന്ന് രണ്ടാഴ്ച എല്ലാ ദിവസവും നന്നായി നനച്ചു കൊടുക്കുക. കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.